السلام عليكم ورحمة الله. الحمد لله والصلاة والسلام على رسول الله وعلى آله الفائزين برضا الله. أما بعد، പ്രിയപ്പെട്ട അധ്യാപക വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, ഇന്നത്തെ ബലായുടെ ക്ലാസ്സിലെ ഇൽമുൽ മഅാനിയിലെ അൽ ഇൻഷാഇലെ ഇൻഷാഉ ത്വലബിയിലെ അംറ് നഹി ഇതിൻ്റെ വ്യത്യസ്ത രൂപങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ ചർച്ച ചെയ്തു. അപ്പോൾ അത് കാണാത്ത നിർബന്ധമായിട്ട് അത് കാണണം. അതിനുശേഷം മാത്രമേ ഇസ്തിഫാം എന്ന ഈ പാഠം അല്ലെങ്കിൽ ഈ വീഡിയോ കേൾക്കാവൂ. ഓക്കെ, എന്താണ് ഇസ്തിഫാം എന്ന് പറഞ്ഞാൽ? നമ്മൾ ഒരു കാര്യം ഒരാളോട് ചോദിച്ചറിയാം. ഇംഗ്ലീഷിലാണെങ്കിൽ ഇൻറ്ററോഗേറ്റീവ് സെൻറ്റൻസ് എന്ന് പറയും. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഹൽ അന്ത ത്വാലിബുൻ, നീ ഒരു വിദ്യാർത്ഥിയാണോ? അതൊരു ചോദ്യമാണ്, നീ ഒരു വിദ്യാർത്ഥിയാണോ? അപ്പോൾ ഒന്ന് വിദ്യാർത്ഥിയാണെങ്കിൽ യെസ് എന്ന് പറയും, വിദ്യാർത്ഥി അല്ലെങ്കിൽ നോ എന്ന് പറയും. അപ്പോൾ നമുക്ക് ആദ്യം ഞാൻ കായിക വായിക്കാം, എന്നിട്ട് ഇങ്ങനെ നമുക്ക് ചർച്ച ചെയ്യാം. ഇത് അദവാത്തുൽ ഇസ്തിഫാം അല്ലേ, കൂടുതലൊന്നും ഉണ്ടാവില്ല എന്ന് പറയരുത്. ഇതിൽ നമുക്ക് തസവ്വറിനെ കുറിച്ച് ചർച്ച ചെയ്യാണ്ട്, തസ്ദീഖിനെ കുറിച്ച് ചർച്ച ചെയ്യാണ്ട്, എവിടെയൊക്കെ ഹംസ ഉപയോഗിക്കും, എവിടെയൊക്കെ ഹല്ലുപയോഗിക്കും, ഹല്ലുപയോഗിക്കാൻ പാടില്ലാത്തത് എവിടെയൊക്കെയാണ്, എന്താണ് പിന്നെ മസ്ഊൽ അൻഹു, എന്താണ് നിസ്ബ, എന്താണ് മുആദിൽ, അങ്ങനെ ധാരാളം കാര്യങ്ങൾ നമുക്ക് ഇന്നത്തെ ചാപ്റ്ററിൽ ചർച്ച ചെയ്യാനുണ്ട്. അപ്പോൾ ഇൻഷാല്ലാ ആദ്യം മുതൽ അവസാനം വരെ സശ്രദ്ധം സൂക്ഷിക്കുക. ഓക്കെ, ശ്രദ്ധിച്ച് കേൾക്കാൻ അർത്ഥം. അൽ ഇസ്തിഫാം, ഇസ്തിഫാം എന്ന് പറഞ്ഞാൽ ത്വലബുൽ ഇൽമി ബി ഷൈഇൻ, ഒരു വസ്തുവിനെ കുറിച്ചുള്ള അറിവിനെ തേടുക. ഒരു വസ്തു, ആ വസ്തുവിനെ കുറിച്ചുള്ള അറിവ് തേടുക. ലം യക്കുൻ മാലൂമൻ, നമുക്ക് ആ വസ്തുവിനെ കുറിച്ച് അറിയില്ല. മീൻ കബിൽ, മുമ്പ്. അപ്പൊ മുമ്പ് അറിയാത്തൊരു വസ്തുവിനെ കുറിച്ച് നമ്മൾ തേടുക, ചോദിക്കുക. അപ്പൊ നീ വിദ്യാർത്ഥിയാണെന്ന് അറിയില്ല, അപ്പൊ നമ്മൾ ചോദിക്കാണ്, ഹൽ അൻസ ത്വാലിബ്, നീ ഒരു വിദ്യാർത്ഥിയാണോ? ഹൽ തതഹറകുൽ അർള്, ഭൂമി ചലിക്കുമോ, ഭൂമി ചലിക്കോ ചലിക്കുമോ എന്നൊന്ന് ഈ ചങ്ങൾക്ക് അറിയില്ല. അപ്പൊ ചോദിക്കാണ്, ഹൽ തതഹറകുൽ അർള്. ഇനി വലഹു അദവാത്തുൻ കസീറ, ഇതിന് ധാരാളം അദാത്തുകൾ ഉണ്ട് ഇസ്തിഫാമിന്. അത് നമ്മൾ അടുത്ത ചാപ്റ്ററിൽ നമ്മൾ അതിനെ കുറിച്ച് ഡീറ്റെയിൽഡായിട്ട് പഠിക്കും ഇൻഷാല്ലാ. ഇന്ന് നമ്മൾ അതിൽ മെയിൻ ആയിട്ടുള്ള രണ്ടെണ്ണത്തെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. ഒന്ന് ഹംസ, ഹംസ വലിയ വില്ലനാണ്. അതേപോലെ ഹൽ, ഹല്ലിനെ കുറിച്ചും ഹംസയെ കുറിച്ചുമാണ് നമുക്ക് ഇന്ന് ചർച്ച ചെയ്യാനുള്ളത്. അപ്പോ യുത്ലബു ബിൽ ഹംസത്തി അഹദു അംറൈൻ, ഹംസ ആവശ്യപ്പെടുന്നു, രണ്ട് കാര്യങ്ങളാണ് ഹംസ ആവശ്യപ്പെടുന്നത്. ഒന്ന് ആ തസവ്വർ, ആ പേര് ഓർത്തോളു, തസവ്വർ. തസവ്വർ എന്ന് പറഞ്ഞാൽ എന്താണ്? വഹുവ ഇദ്രാകുൽ മുഫ്രദി, മുഫ്രദിനെ എത്തിക്കലാണ്, മുഫ്രദിനെ എത്തിക്കലാണ്. ഇദ്രാകുൽ മുഫ്രദ്, ഒരു ഒറ്റ എത്തിക്കണം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവട്ടെ, ഇരട്ടുണ്ട്. രണ്ട് കാര്യങ്ങൾ നമ്മോട് ചോദിച്ചിട്ട് അതിന്നെ ആണല്ലോ നമുക്ക് ഒറ്റയെ കണ്ടെത്താൻ കഴിയുള്ളൂ. അപ്പോൾ മുഫ്രദിനെ കണ്ടെത്താൻ അപ്പം രണ്ടെണ്ണം ഉണ്ടാവും അല്ലേ? ഇത് പേനയാണോ പെൻസിലാണോ? അപ്പം രണ്ട് കാര്യം ചോദിച്ചു, എന്നിട്ട് അതിൽ നിന്ന് നമ്മൾ മുഫ്രദിനെ കണ്ടെത്തുന്നു. ഇദ്രാകുൽ മുഫ്രദ്, അതിനാണ് അത്തസവ്വർ എന്ന് പറയാം. പേര് മാറരുത്. വഫീഹാദിഹിൽ ഹാൽ, പിന്നെ ഒരു കാര്യം കൊണ്ട് പറയാം, യെസ് ഓർ നോ ക്വസ്റ്റ്യൻ അല്ലാത്തത്. ഞാൻ അവിടെ യെസ് ഓർ നോ ക്വസ്റ്റ്യൻ എന്ന് എഴുതിയേക്കരുത്. യെസ് ഓർ നോ ക്വസ്റ്റ്യൻ അല്ലാത്തതാണ് എന്ത്? തസവ്വർ. വഫീഹാദിഹിൽ ഹാൽ, ഈ അവസ്ഥയിൽ, തസവ്വറിൻ്റെ ഈ അവസ്ഥയിൽ, ഹംസത്തു, ഹംസ വരും.
മത്തുലൂബത്തൻ തുടർന്ന് വരും. ബിൽ മസ്ഊരി അൻഹു, മസ്ഊരി അൻഹുവിൻ്റെ തുടർച്ചയായിട്ട് തുടർന്നിട്ട് ഹംസ വരും. ഹംസ എപ്പോഴാണ് വരിക? ഹംസക്ക് ശേഷം മസ്ഊരി അൻഹു വരും. അപ്പൊ മസ്ഊരി അൻഹു എന്താ നമുക്ക് പഠിക്കണ്ടേ? നമുക്ക് പറയാം. വയുദ്ക്കറു ലഹു ഫിൽ ഗാലിബി മുആദിലൻ അം ബഅദ അം. അം അം എന്നതിന് ശേഷം മുആദിലും വരും, തിരിഞ്ഞിട്ടുണ്ടാവില്ല. അപ്പൊ ആദ്യം തന്നെ ഒരു ഉദാഹരണമാണ് പറഞ്ഞുതരാം, അപ്പോൾ മനസ്സിലാവും. അഅന്ത മുസാഫിറൻ അം അഹൂക്ക, നീയാണോ മുസാഫിർ അതല്ല നിന്റെ സഹോദരനാണോ? ഇത് തസവ്വുറിനുള്ള ഉദാഹരണമാണ്. ഇവിടെ രണ്ട് ഓപ്ഷൻ ഉണ്ട്, നീയാണോ നിന്റെ സഹോദരനാണോ. ഇവിടെ ആ ഹംസക്ക് ശേഷം വന്നത് എന്താണ്? അന്ത എന്നാണല്ലോ. ഈ അന്തക്ക് പറയുന്ന പേരാണ് മസ്ഊൽ അൻഹു. എന്താണ് മസ്ഊൽ അൻഹു? അപ്പൊ അൽ മുസാഫിറു എന്നുള്ള എന്താണ്? നിസ്ബേൺ. അമ്മിന് ശേഷം വരുന്നതിന് മുആദിൽ എന്ന പേര്, അതാരാ? അഹൂക്കയാണ്. മനസ്സിലായോ? ഇനി ഈ മസ്ഊൽ അൻഹു എന്തൊക്കെ രൂപത്തിൽ വരും എന്നറിയൊക്കെ ആ നോയിക്കോളി. പിന്നെ എവിടെ അത്? ആ ഒന്ന് നോക്കിക്കോളേ. ഇത് ഈ മസ്ഊൽ അൻഹുണ്ടല്ലോ, അത് എന്തൊക്കെ ആയിട്ട് വരും എന്ന് പറയാം? മുസ്നദിൻ ഇലേഹി ആയിട്ട് വരും. മുസ്നദ് ഇലേഹി എവിടെയും കേട്ടിനോ? ആ മുബത്തതായിട്ട് വരും. ഇനി മുസ്നദായിട്ട് വരും. എന്താ ഈ മുസ്നദ്? ആ ഖബറായിട്ട് വരും. അതൊക്കെ നമ്മൾ എവിടെ ചർച്ച ചെയ്ത് പോകണമെന്നറിയോ? ആ ഇൽമുൽ മഅാനിൻ്റെ ആദ്യത്തെ ഭാഗത്തിൽ ചർച്ച ചെയ്തേക്കണ്. പിന്നെയോ ഈ മസ്ഊൽ അൻഹു, പിന്നെ ഇവിടെ മഫ്ഊലും ബിഹി ആയിട്ട് വരും. പിന്നെ മസ്ഊൽ അൻഹു ഹാലായിട്ട് വരും. മസ്ഊൽ അൻഹു ലൊർഫായിട്ട് വരും. അപ്പൊ ഇങ്ങനെയൊക്കെ വരും. മനസ്സിലായി? അപ്പൊ അങ്ങനെയൊക്കെ വരുമെന്ന് മനസ്സിലായില്ലേ? ഇനി ഇനി നമുക്ക് നമ്മൾ കായികയിലേക്ക് വീണ്ടും വരാം. അപ്പോ ഇത് എന്തിനാ അങ്ങോട്ട് പോയത്? മസ്ഊൽ അൻഹു ഏതാണെന്ന് മനസ്സിലാക്കാന്. അതേപോലെ പിന്നെ അമ്മിന് ശേഷം വരുന്നതിനാണ് മുആദിൽ എന്ന് പറയാം. പിന്നെ അതിൻ്റെ ഇടയിൽ നിസ്ബി ഉണ്ട് അല്ലേ. ഇനി ആ തസ്ദീഖ് എന്ന് പറഞ്ഞു, അപ്പൊ തസവ്വുറ് പറഞ്ഞ ഞങ്ങൾക്ക് മനസ്സിലായിപ്പോ അല്ലേ? യെസ്. ആ തസ്ദീഖ് എന്ന് പറഞ്ഞാൽ ഒറ്റ രൂപത്തിൽ നമ്മൾ പറഞ്ഞു തരികയാണെങ്കിൽ യെസ് ഓർ നോ ക്വസ്റ്റ്യൻ. വഹുവ ഇദ്റാകു നിസ്ബ, അങ്ങനെ തന്നെ പറയണം. എന്താണ് ഇദ്റാകു നിസ്ബ? ചേർന്നിട്ടുണ്ടോ ഇല്ലയോ എന്നാണ് അവിടെ ചോദിക്കുന്നത്. നിസ്ബ എന്ന ഒരു കാര്യത്തിലേക്ക് ചേർക്കലിനെ എത്തിച്ചിട്ടുണ്ടോ? വഫി ഹാദിഹിൽ ഹാൽ യംതനിയു ദിക്റുൽ മുആദിൽ, ഇവിടെ എന്ത് പറയില്ല? മുആദിലിനെ പറയില്ല. അപ്പൊ മുആദിൽ എന്താ നമുക്ക് മനസ്സിലായി? അം പറഞ്ഞിട്ട് ശേഷം പറയുന്നതാണ് എന്ത്? മുആദിൽ. ഇവിടെ മുആദിൽ ഉണ്ടാവില്ല. ഒരു പ്രസ്താവനയാണ് അവിടെ ചോദിക്കുന്നത്, അത് ശരിയാണോ തെറ്റാണോ. ഹൽ തതഹറകുൽ അർള്, ഭൂമി ചലിക്കുമോ? മറ്റോടത്ത് യെസ് ഓർ നോ എന്ന് ഉത്തരം പറഞ്ഞാൽ നടക്കൂല. എന്താണ് ഒരു ചോദ്യം പറയും. ആ അന്ത മുസാഫിറിൻ അമ്മ ഹൂക്കാന്നുണ്ടോടത്ത് യെസ് എന്ന് പറഞ്ഞ ഉത്തരം കിട്ടുമോ? നോ എന്ന് പറഞ്ഞ ഉത്തരം കിട്ടുമോ? ഇല്ല. എന്നാ ഇവിടക്ക് നോക്കി. ആ അത്ത ഹർറഖുൽ അർള്, ഭൂമി ചലിക്കുമോ? നാം ചലിക്കും. ചലിക്കുന്നാണെങ്കിൽ നമ്മൾ നാം എന്ന് പറയും, ചലിക്കുലേലില്ല എന്ന് പറയും. മനസ്സിലായോ? അടുത്ത് ഇനി ഹംസ രണ്ടിന് ഉപയോഗിക്കട്ടോ. എഴുതിച്ചോളും, ഹംസ രണ്ടിന് ഉപയോഗിക്കും. തസവ്വുറിന് ഉപയോഗിക്കും, തസ്ദീഖിന് ഉപയോഗിക്കും. എന്ത്? ഹംസ. എന്നാൽ ഹൽ എന്തിന് മാത്രമേ ഉപയോഗിക്കുള്ളൂ? തസ്ദീഖിന് മാത്രമേ ഉപയോഗിക്കുള്ളൂ. ഹല്ലേ തസ്ദീഖിന് മാത്രമേ ഉപയോഗിക്കുള്ളൂ, തസവ്വുറിന് ഹല്ല് ഉപയോഗിക്കൂല. ഓക്കെ.
ഇനി എന്തേ പറയണം, ഇനിയും കഴുതണ്ട് അല്ലെ. യു തലബു ബിഹൽ, ഹല്ല് തേടപ്പെടും അത് തസ്ദീഖ്. അത് തന്നെ ഇപ്പൊ ഞാൻ പറഞ്ഞേ, തസ്ദീഖിന് മാത്രമേ ഹല്ല് ഉപയോഗിക്കുള്ളൂ, ലൈസ കോയർ മറ്റൊന്നിനും ഉപയോഗിക്കില്ല. വയം തനു മാഹാ ദിഖറുൽ മുആദിൽ, അതോടൊപ്പം തന്നെ മുആദിലിനെ പറയൂല. അപ്പൊ അതൊക്കെ തീരുമാനമായില്ലേ. യെസ്. ഇനി അപ്പോ തസവ്വുറിന് ഒരു ഉദാഹരണം പറയാൻ പറഞ്ഞ ഞങ്ങൾ എന്താ പറയാ, ആ അത്തഹറക്കുൽ അർദ്ദ് എന്ന് ചോദിക്കാം, അല്ലെങ്കിൽ ഹൽ തത്തറക്കുൽ അർദ്ദ് എന്ന് ചോദിക്കാം. ഓക്കെ. യെസ്. ഇനി ഒരു ചോദ്യം, ഹൽ തത്തഹറക്കുൽ അർദ്ദ് എന്ന് ചോദിക്കാം അല്ലേ. യെസ്. ഇതെന്തെന്നാ പറഞ്ഞേ, തസ്ദീഖ്. ആ തസ്ദീഖ്, യെസ് ഓർ നോ. ആ തത്തഹറക്കുൽ അർദ്ദ് എന്ന് ചോദിക്കാം. പറ്റൂലേ, പറ്റൂ. ഇനി ഒരു ചോദ്യം ശ്രദ്ധിച്ചേട്ടുള്ളി, ഹൽ മുഹമ്മദുൻ ദഹബ അം ഹാമിദുൻ ചോദിക്കാൻ പറ്റുമോ? പറ്റൂല. എന്തുകൊണ്ടാ? ആ തസവ്വുറാണിത് ചോദ്യം. തസവ്വുറിൻ്റെ കൂടെ എന്ത് വരൂല? ഹല്ല് വരൂല. ഓക്കെ. ഇനി നമുക്ക് പുസ്തകത്തിലുള്ള ഓരോ ഉദാഹരണം നമുക്ക് പോസ്റ്റ്മോർട്ടം ചെയ്യാം. അ അന്തൽ മുസാഫിർ അം അഹൂക്ക, അ അന്ത നീയാണോ, അൽ മുസാഫിറു യാത്രക്കാരൻ, അം അഹൂക്ക അതല്ല നിന്റെ സഹോദരനാണോ. നമ്മൾ നേരത്തെ പറഞ്ഞാണിത്, ഇവിടെ ആ എന്നുള്ള ഹംസയാണ് അല്ലേ. ഞാൻ അവിടെ കൊണ്ടുപോയിട്ട് ഹല്ല് ചേർക്കരുത് കേട്ടോ, ചേർക്കാൻ പറ്റൂല. തസവ്വുറിൻ്റെ കൂടെ ഹല്ല് ചേർക്കാൻ പറ്റൂല. ഇവിടെ അന്ത എന്നുള്ളതാണ് മസ്ഊൽ അൻഹു. ഒരേപോലത്തെ രണ്ടെണ്ണുണ്ടാവും, അന്ത നീ അതോ അഹൂക്ക. അപ്പോ അന്തയാണ് മസ്ഊൽ അൻഹു. ഈ മസ്ഊൽ അൻഹു എന്താണ്? മുബ്തദയാണല്ലോ, ആണല്ലോ. അതുകൊണ്ട് ഇതിനെന്ത് പറയും, എന്തു പറയും? മുസ്നദൻ ഇലൈഹി എന്ന് പറയും, അല്ലെങ്കിൽ മഹ്കൂമം ബിഹി എന്നോ അല്ലേ. പിന്നെ നോക്കാം, മനസ്സിലായല്ലേ, അത് നോക്കിക്കൊണ്ടേ. ഇനി അപ്പൊ മുസാഫിർ നിസ്ബേൺ, അപ്പൊ അവിടെ വിശദ പറയണില്ല, പറയുന്നതും കുഴപ്പമില്ല. പിന്നെ അഹൂക്ക എന്നുള്ള മുആദില. ഇനി ഓരോ നിലയും മസ്ഊല അൻഹു ഏതാണ്, മുആദിൽ ഏതാണ് എന്നൊക്കെ പറഞ്ഞു തരണം, മനസ്സിലായോ. ആ മുസ്തരി അന്തം ബായോൻ, ആ മുസ്തരി മുസ്തരിയാണോ അന്ത നീ, അം ബായോൻ നീ മുസ്തരിയാണോ ബായിയാണോ, നീ വിൽക്കുന്നവനാണോ വാങ്ങുന്നവനാണോ. മുസ്തരി എന്താ, ഇസ്തറാണെന്താ വാങ്ങി, അപ്പൊ വാങ്ങുന്നവൻ. ബാ എന്ന് പറയുന്നതാ വിറ്റു, ബാ ഈ പറഞ്ഞാല് വിൽക്കുന്നവൻ. ഇവിടെ ശരിക്കും ഇതെങ്ങനെ വരിക? ഇപ്പൊ ഈ മുസ്തരി എന്നുള്ള എന്താണ്, ഖബറല്ലേ. അന്ത മുസ്തരി, അന്ത നീയാകുന്നത് മുസ്തരി എന്നല്ലേ നമ്മൾ പറയാ. അപ്പൊ ഖബറാണ്. അപ്പോ ഈ ആ മുസ്തരി എന്നുള്ളപ്പ എന്തായിരുന്നു പറയേ? മസ്ഊൽ അൻഹു, അല്ല സോറി, ആ മസ്ഊൽ അൻഹു ആണ്. ഈ മസ്ഊൽ അൻഹു ഏത് സ്ഥാനത്താണ് വന്നത്? മുസ്നദിന്റെ സ്ഥാനത്താണ് വന്നത്. ഇതാക്കൊണ്ട് ബഹസിൽ പറയണേ, മുസ്നദൻ കമാഫിൽ മിസാലി സാലി സാനി. ആ അപ്പൊ അത് മനസ്സിലായി അല്ലെ. ഇതൊക്കെ തസവ്വുറാട്ടോ. തസവ്വുറെന്ന് പറഞ്ഞാൽ ഇദ്റാക്കുൽ മുഫ്രദാണ്, രണ്ടെണ്ണം ഉണ്ടാവും, അതായത് ഒന്നിനെ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. ഇവളെ വേണ്ടി അവളെ വേണ്ടി വെച്ചാൽ രണ്ടിനെയും കൂടി എന്ന് പറയരുത്, ആഹാ ഒന്നിനെ പറ്റുള്ളൂ. അശഈറൻ സറഅത അം ഖംഹൻ, അശഈറൻ ഷഈറ എന്താ ബാർലി, ആ അശഈറൻ ബാർലി ആണോ, സറഅത നീ കൃഷി ചെയ്തത്, അം ഖംഹൻ ഗോതമ്പാണോ, നീ ബാർലി ആണോ കൃഷി ചെയ്തത്, അം അതല്ല ഗോതമ്പാണോ. നിന്നെക്കൂടെ നോക്കിയതാണ് പറഞ്ഞ വെറുതെ ചെലപ്പളേ. ആ ഇവിടെ ഷഈറൻ എന്നുള്ള എന്താണ്? ഇപ്പൊ ഇവിടെ രണ്ട് കാര്യങ്ങളെ കുറിച്ച് പറയുന്നത് ഷഈർ ഒന്ന് കംഹുവാണ്. അപ്പൊ നമുക്ക് മനസ്സിലായി. ആ ഇനി ഇതിൽ മസ്ഊ എന്താണ്, മസ്ഊൽ അൻഹു ഏതാണ്? ഷഈറാണ്. ഈ ഷഈർ
പിന്നെ ഏത് രൂപത്തിൽ അവിടെ വന്നിട്ടുള്ളത്? ഏത് കുപ്പായാണ് ഷഈർ ഇട്ടക്കണേ? ആ മഫൂലും ബീന്റെ കുപ്പായ ഇട്ടക്കണേ. കാരണം സറ എത്താർ ഞാൻ നീ കൃഷി ചെയ്തു, ഫീലും ഫായലും വന്നിട്ടുണ്ട്. അപ്പൊ ഷഈർ എന്നുള്ള എന്താണ്? മഫൂലും ബിഹയാണ്. അപ്പോ പിന്നെ മസ്ഊൽ അൻഹുപ്പ ഏത് രൂപത്തിലാണ് വന്നിട്ടുള്ളത്? ആ ആ മഫൂലിന്റെ രൂപത്തിൽ. ഓക്കെ, അപ്പൊ അവിടെ എസ് എന്ന് ഉത്തരം പറയാം. നാം എന്ന് പറഞ്ഞാൽ മതിയോ ഉത്തരം? അല്ല അല്ലേ, ലാ എന്ന് പറഞ്ഞാൽ മതിയോ? ഇല്ല, നീ കൃഷി ചെയ്തത് ഷഈർ ആണെങ്കിൽ ഷഈർ എന്ന് പറയണം, നീ കൃഷി ചെയ്ത് കംഹ ആണെങ്കിൽ കംഹ എന്ന് പറയണം. ഓക്കെ, അടുത്തത് അറാഖിബൻ ജിത അമ്മാശിയ. അറാഖിബൻ ജിത, നീ വന്നു. ജിത റാഖിബൻ, ഏത് അവസ്ഥയിലാ വന്നത്? റാഖിബൻ, വാഹനം കയറിയവനായിട്ടാണോ നീ വന്നത്? അമ്മാശിയ, അല്ലെങ്കിൽ നടന്നവനായിട്ടാണോ നീ വന്നത്? മനസ്സിലായോ? ഇവിടെ നമുക്ക് പിന്നെ ഈ മുഫ്രദിന് കിട്ടേണ്ട ഒന്നാണ്, ഒന്ന് റാഖിബ്, മറ്റേത് മാശി, രണ്ടെണ്ണം. അതിൽ നിന്ന് റാഖിബാണെങ്കിൽ റാഖിബ് എന്ന് പറയണം, മാശിയായിട്ടാണ് വന്നതെങ്കിൽ മാശി എന്ന് പറയണം. ഈ റാഖിബ് മാശി എന്നുള്ള എന്താണ്? ഹാലാണ് അല്ലേ. അപ്പൊ ആ റാഖിബൻ എന്നുള്ള മസ്ഊലിൻ അൻഹു, അൽ മസ്ഊൽ അൻഹു, ഇവിടെ എന്താണ്? ഹാലാണ്. കാരണം ജിത്ത, നീ വന്നു. ഏതൊരവസ്ഥയിൽ വന്നു? റാഖിബൻ, വാഹനം കയറിയവനായ അവസ്ഥയിൽ വന്നു എന്നല്ലേ. എത്ര കാര്യങ്ങൾ ഇതിലൊക്കെ മനസ്സിലാക്കണ്ടേ. യെസ്, അടുത്ത് യൗമൽ ജുമഅത്തി യസ്തരീഹുൽ ഉമ്മാൽ അം യൗമൽ അഹദ്. കർഷകർ, കൃഷിക്കാർ, ജോലിക്കാർ, ഉമ്മാൽ ജോലിക്കാർ അല്ലേ, യെസ്, ജോലിക്കാർ വെള്ളിയാഴ്ചയാണോ വിശ്രമിക്കുന്നത്? അതല്ല, ഞായറാഴ്ചയാണോ? നമ്മുടെ ഒക്കെ ഞായറാഴ്ച ആയിരിക്കും, ഗൾഫിലൊക്കെ വെള്ളിയാഴ്ച ആയിരിക്കും. അപ്പൊ ചോദ്യമാണ്, യൗമൽ ജുമഅത്തി യസ്തരീഹുൽ ഉമ്മാൽ ഔ യൗമൽ അഹദ്. ഓക്കെ, ഇവിടെ രണ്ടാണ്, യോമൽ ജുമ ആണോ യോമൽ അഹദ് ആണോ എന്ന കൺഫ്യൂഷന് അല്ലേ. യെസ്, അപ്പൊ അവിടെ എസ് ഒന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, തസവ്വുറാണിത്. ആ ഇദ്റാക്കുൽ മുഫ്രദാണ്. അപ്പോ എന്താണ്? ആ മസ്ഊൽ അൻഹുയദ യോമൽ ജുമയാണ്. യസ്തരീഹുൽ ഉമ്മാലു, ജോലിക്കാർ വിശ്രമിക്കുന്നു. യോമൽ ജുമഅത്തി, ഈ യോമൽ ജുമഅത്തി അനെ വെള്ളിയാഴ്ച ദിവസം എന്നുള്ള എന്താണ്? എന്താണ് ലൊർഫല്ലേ, ലൊർഫ് സമാനല്ലേ, ദിവസം, വെള്ളിയാഴ്ച ദിവസം ലൊർഫ് സമാനല്ലേ. യെസ്, അപ്പോ നമുക്കിപ്പോ എന്തൊക്കെ മനസ്സിലായി, എന്തൊക്കെ മനസ്സിലായി പറയും. ആ മസൂൽ അൻഹു മനസ്സിലായി. മസൂൽ അൻഹു ഓരോ ഉദാഹരണത്തിൽ ഏത് കുപ്പായിട്ടാണ് വന്നിട്ടുള്ളത് മനസ്സിലായി. മുആദിൽ ഏതാ മനസ്സിലായി അല്ലേ. ഇനി ആറാമത്തെ ഉദാഹരണം മുതൽ നോക്കൂ. ആറ് ഏഴ് എട്ട്, ആ ഇപ്പൊ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. ആ യസ്ദൗ, സ്വർണം തുരുമ്പിക്കുമോ? ഇരുമ്പ് തുരുമ്പിക്കും, സ്വർണം തുരുമ്പിക്കുമോ? പറയ് പറയ്, തുരുമ്പിക്കൂല. ആ തുരുമ്പിക്കുമോ? നാം ഓർല, ഇതൊരു യെസ് ഓർ നോ ക്വസ്റ്റ്യനാണ്. തുരുമ്പിക്കുമെങ്കിൽ നാം എന്ന് പറയാം, തുരുമ്പിക്കൂലയിലോ ലാ എന്ന് പറയാം. ഏതാ ഉത്തരം? ലാ എന്നാണ്. അയസീറുൽ ഖമാം, മേഘം നീങ്ങിപ്പോകുമോ? മേഘം സഞ്ചരിക്കുമോ എന്ന് പറഞ്ഞാൽ മേഘം നീങ്ങിപ്പോകുമോ, നീങ്ങിപ്പോകുമോ? യെസ് ഓർ നോ? നഅം ഓർ ബല, അല്ല നഅം ഓർ ല. അത്തതഹറകുൽ അർദ്, ഭൂമി ചലിക്കുമോ? നഅം ഓർ ല. മനസ്സിലായോ? ഇനി ഇതേ ചോദ്യം നമുക്ക് ഹൽ വെച്ചിട്ട് ചോദിച്ചൂടെ? ഹൽ യസ്തവു ദഹബ് ചോദിച്ചൂടെ? ഹൽ യസീറുൽ ഖമാം ചോദിച്ചൂടെ? ഹൽ തതഹറകുൽ അർദ് എന്ന് ചോദിച്ചൂടെ? ചോദിക്കാം. കാരണം ഇതെന്താണ്? തസ്ദീഖാണ്. എന്താ പേര്? തസ്ദീഖ്. അടുത്ത് ഹൽ അഖിലുൽ ഹയവാൻ,
മൃഗങ്ങൾക്ക് ബുദ്ധിയുണ്ടോ? അല്ലയോ, മൃഗങ്ങൾക്ക് ബുദ്ധിയുണ്ടോ? നമ്മൾ മൃഗല്ലേ? ആണ്. ഹയവാനും നാത്തിക്കെന്ന് നമ്മളെ കുറിച്ച് പറയാം. സംസാരിക്കുന്ന മൃഗം ആണോ? ഇത് സാധാ മൃഗങ്ങളെ കുറിച്ചാണ് ചോദിച്ചേക്കണേ. മൃഗങ്ങൾക്ക് ബുദ്ധിയുണ്ടോ? ഉണ്ടെങ്കിൽ നാം പറയണം, ഇല്ലെങ്കിൽ ലാന്ന് പറയണം. ചെടികൾക്ക് വൈകാരികാനുഭൂതിയുണ്ടോ? യുഹിസ്സു, പഞ്ചേന്ദ്രിയ ജ്ഞാനമുണ്ടോ? വൈകാരികതയ്ക്ക് ഉണ്ടോ? നമുക്ക് വികാരമുണ്ട് ഇല്ലേ? ആ ഇമോഷൻസ് ഉണ്ട് നമുക്ക്. സന്തോഷവും ദുഃഖവും സന്താപവും പലവിധ ഫീലിങ്സും ഉണ്ടാവും ഇല്ലേ? നബാത്തിനുണ്ടോ എന്നാ ചോദിക്കണേ. ഹല്ലെൻമുൽ ജമാസ്, നിശ്ചേഷ്ഠ്യമായ വസ്തുക്കൾ, അത് വളരെ മോഹമാണ്. അങ്ങനെയൊക്കെ പറഞ്ഞാൽ നമുക്ക് തിരിയോ? പിന്നെ ലിവിങ് തിങ്സ്, നോൺ ലിവിങ് തിങ്സ്, ലിവിങ് തിങ്സും നോൺ ലിവിങ് തിങ്സും അല്ലേ? അപ്പോ നോൺ ലിവിങ് തിങ്സ് വളരുമോ? ഏ തന്നെയല്ലേ ജമാഅത്ത് പറഞ്ഞാലേ. ആ യെസ്. അപ്പൊ യെസ് ഓർ നോ എന്ന് ഉത്തരം കിട്ടുന്നുണ്ടോ? അത് തസ്ദീഖ് ആയിരിക്കും. തസ്ദീഖിലെ നമുക്ക് എന്തുപയോഗിക്കാം? ഹംസ ഉപയോഗിക്കാം, ഹല്ലുപയോഗിക്കാം. എന്താ തസ്ദീഖ് പറഞ്ഞാല്? ഇദ്രാകുൻ നിസ്ബ. എന്താണ് എന്താണ് തസവ്വുർ എന്ന് പറഞ്ഞാല്? ഇദ്രാകുൽ മുഫ്റദ്. അവിടെ എന്ത് മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ? ഹംസ മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഇന്നത്തെ പാഠം മനസ്സിലായോ? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.